നീ എങ്ങോട്ടാ പോയത് വീര? ഞാൻ എങ്ങോട്ടാ പോയതെന്ന് അറിയണമെന്നുണ്ടല്ലേ. മനോജിനെ കൊണ്ട് സത്യം പറയിക്കാനാ പോയത്. വാനിറ്റിയിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അയാൾ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേട്ടാ. അതെന്താണെന്ന് ഞാൻ പറയട്ടെ, ഗുഞ്ചനെ വാനിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് ഏട്ടനല്ല, മനോജാണ് കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് എല്ലാവരും തെറ്റുകാരൻ എന്ന് മുദ്ര കുത്തിയത് നിരപരാധിയായ എന്റെ ഏട്ടനെയാണ്. രൺവീരേട്ടാ, ഏട്ടൻ എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ തയ്യാറാവുന്നത്? ഏട്ടനെ ചതിച്ചൊരു പെൺകുട്ടിക്ക് വേണ്ടി ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കാത്തത് എന്താ? ഏട്ടന്റെ സ്നേഹത്തെയും ഏട്ടന്റെ മനസ്സിനെയും ചവിട്ടി തേച്ചിട്ട് പോയവള് അവള്. നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തിയവള്. ഈ ഗ്രാമത്തിൽ ഏട്ടനുണ്ടായിരുന്ന സൽപ്പേര് നശിച്ചത് അവള് കാരണമല്ലേ? ഏട്ടാ, ആ പെൺകുട്ടിക്ക് ഏട്ടന്റെ സ്നേഹം ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. സ്വാർത്ഥമതിയായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണോ ഏട്ടൻ ജീവിതം തുറക്കുന്നത്? സ്വന്തം അഭിമാനം കളഞ്ഞു കുളിക്കാൻ തയ്യാറായവൾക്ക് വേണ്ടി? രൺവീരേട്ടാ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഈ പെണ് ഒരിക്കലും ഏട്ടന്റെ ജീവിതത്തിന് ചേരില്ല. അവൾ അല്പമെങ്കിലും ഏട്ടനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നാട്ടുകാരെല്ലാവരും ഏട്ടന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അവൾ ഏട്ടന് വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ സംസാരിക്കുമായിരുന്നു. ഏട്ടന്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് അവൾ നാട്ടുകാരുടെ മുന്നിൽ തുറന്നു പറഞ്ഞാന്. പക്ഷെ അവൾ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ ഏട്ടാ. കഴിഞ്ഞതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് എല്ലാരോടും സത്യം പറയാൻ പോവാ. സത്യം എന്താന്ന് എല്ലാരും അറിയട്ടെ. പിന്നെ ഇങ്ങനൊരു കല്യാണത്തിന് ഏട്ടൻ ഒരിക്കലും വഴങ്ങേണ്ടി വരില്ല. ഈ നാട്ടിൽ ആരും ഏട്ടനെ കുറ്റപ്പെടുത്തേയല്ല. എന്റെ ഏട്ടൻ ഈ വൃത്തിയുടെ നിന്ന് പുറത്തു വരണം. അവൾക്ക് വേണ്ടി ഏട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിപ്പോ വരാം. ഞാൻ അതിന് തയ്യാറല്ല. ഈ സത്യം ആരും അറിയാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് വീര. എന്റെ ഏട്ടൻ ഗുഞ്ചനെ കല്യാണം കഴിച്ച് ജീവിതം തകർക്കുന്നതിന് എത്ര വലിയ കാരണങ്ങൾ എന്റെ മുന്നിൽ നിർത്തിയാലും അതിനൊന്നും യാതൊരു വിലയുമില്ല. അതെ, ഗുഞ്ചന്റെ കല്യാണം നന്നായിട്ട് തന്നെ നടന്നത്. നീ ഇനി അച്ഛനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിക്കോ. ഒരു കാര്യം കൂടി, അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്ന് പറയടാ. എന്നാ ശരി, ഞങ്ങള് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വരാം. അമ്മയും ഞാനും കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കോളാം. പിന്നെ അച്ഛനെ നന്നായിട്ട് നോക്കണേടാ. ആ ഡോക്ടറോടൊന്ന് സംസാരിക്കണം. അച്ഛന്റെ അസുഖം ഭേദമാക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് പറയണേ. എന്നാ ശരിടാ. എന്താ മോനെ? അമ്മേ, അവൻ അച്ഛനെയും കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടമ്മേ. ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കേ. അച്ഛന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ബൽദേവ്, ഈ സമയത്ത് ഞാൻ പ്രസിഡന്റിന്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിലെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവമല്ലല്ലോ. അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്. എനിക്ക് വല്ലാത്ത പേടിയുണ്ട് മോനെ. ആദ്യം രൺവീറിനെ പറഞ്ഞാ മതി. അവൻ ആവശ്യമില്ലാതെ സമയം കളയാ. ഇപ്പത്തെ വീര് അവനെ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നു. ഇവർക്ക് ഒരു ചിന്തയില്ലല്ലോ എന്റെ റബ്ബെ. ഒന്നുമില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവനെ പറ്റിയെങ്കിലും ഓർക്കണ്ടായിരുന്നോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എല്ലാം ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഇനി എന്തിനാ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നേ? ബൽദേവേ, സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. മുഹൂർത്തത്തിന് തന്നെ ചടങ്ങുകൾ ചെയ്താലേ അത് ശുഭകരാവൂ. എന്റെ തിരുമേനി, ഞാനും അത് തന്നെ പറയുന്നത്. ഇവർക്കാർക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ ഒന്ന് സമാധാനപ്പെടും മോനെ. വീരിക്ക് രൺവീറിനോട് എന്തോ അത്യാവശ്യ കാര്യം പറയാനുള്ളത് കൊണ്ട് അവൾ അവനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയത്. മോനെ, ചടങ്ങുകളൊക്കെ നടത്തിയല്ലേ പറ്റൂ. ഇങ്ങനെയെല്ലാം പാതിയിൽ നിർത്തിപ്പോകുന്നതും ബൽവന്ത് ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ചടങ്ങുകളെല്ലാം ഭംഗിയായി തീർക്കണം. അതിനുശേഷം പെണ്ണിനെ യാത്ര അയച്ചിട്ട് എല്ലാവർക്കും ഇവിടുന്ന് പോവാലോ. കരയല്ലേ ബാസുരി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബൽവന്തേട്ടന് ഒന്നും സംഭവിക്കില്ല. നിങ്ങളെ ഞാൻ സമ്മതിക്കുന്ന രത്നെ, എന്തൊരു മനക്കെട്ടി ധൈര്യം നിങ്ങൾക്ക്! എനിക്ക് നിന്റെ ഈ സഹതാപ വാക്കുകൾ കേൾക്കാൻ ഒരു താല്പര്യമില്ല, മനസ്സിലായോ? നിന്റെ മോൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. വലിയ വീട്ടിലെ കുട്ടീനെ തന്നെ മരുമോളായിട്ട് കിട്ടിയില്ല നിനക്ക്. എന്റെ ഭർത്താവിന്റെ ജീവനെ കുറിച്ച് നിങ്ങൾ എന്തിനു വിഷമിക്കണോ അല്ലേ? കൊള്ളായിരുന്നു രത്നെ, ഉഗ്രം കളിയാ നിങ്ങൾ കളിച്ചത്. നിങ്ങൾ ഇത്രയും സൂത്രശാലികളാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ആദ്യം എന്റെ ഗുഞ്ചിനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ബാക്കിയില്ലാത്തവളാക്കി, എന്നിട്ടിപ്പോ പ്രസിഡന്റിന്റെ അസുഖം മണത്തറിഞ്ഞു വന്ന് അവസരം മുതലാക്കാനുള്ള ശ്രമം വിജയിച്ചില്ലേ? ഇത്രയും നാണം കെട്ടവരെ ഞാൻ കണ്ടിട്ടില്ല. ബാസുരി, ഞാനും പൂർണ്ണ മനസ്സോടെ അല്ല ഈ കല്യാണം നടത്തിയത്. എന്റെ മോന് വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടുമല്ല. ഈ കല്യാണത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യവും ഇല്ല.
പുതിയൊരു ബന്ധം തുടങ്ങുന്നതിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഏട്ടാ, എനിക്കൊന്നും കേൾക്കണ്ട. സംഭവിച്ചതൊക്കെ വലിയ തെറ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്വാർത്ഥമതിയായ ഗുഞ്ചന് വേണ്ടി എന്റെ ഏട്ടന്റെ ജീവിതം ബലിയർപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് എല്ലാരോടും സത്യം പറയും. അങ്ങനെ ഈ ബന്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. ഞാനും ഗുഞ്ചനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. ഇങ്ങനെ ഒരു കല്യാണോ ഇങ്ങനെ ഒരു ബന്ധം ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. രൺവീരേട്ടാ, സ്നേഹവും വിശ്വാസമാണ് ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം. കള്ളവും സ്വാർത്ഥതയും ബന്ധങ്ങളിൽ ഉണ്ടാവരുത്. രൺവീരേട്ട അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. ഇങ്ങനൊരു ബന്ധത്തെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഇങ്ങനൊരു ബന്ധം കാരണം ഏട്ടൻ ഒരിക്കലും സന്തോഷിക്കില്ല. ദുരിതം നിറഞ്ഞൊരു ജീവിതമായിരിക്കും ഏട്ടൻ അവളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത്. ഈ ബന്ധം ഇപ്പോ ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ വേറെ പിരിഞ്ഞേ പറ്റൂ. നീ അവിടെ നിന്നേ വീര. ഇത് ബൽവന്ത് വല്ലച്ചന്റെ ജീവന്റെ പ്രശ്നമാണ്. ബൽവന്ത് വല്യച്ഛനും സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു വീര. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നായിരുന്നില്ല. ബൽവന്ത് വല്യച്ഛന് ഹൃദയാഘാതമുണ്ടായി. രൺവീർ മോനെ, എന്റെ കുഞ്ചമോളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലേ? പിന്നീട് കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നോട് പറഞ്ഞു. അതിനുശേഷം കുഞ്ചനെ കല്യാണം കഴിക്കാൻ ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് വീര. രൺവീരേട്ട ഇവിടെ സ്വയം തീരുമാനമെടുത്തു എന്നതല്ല പ്രശ്നം. നമ്മളോട് ഇത്രയും വലിയൊരു കാര്യം ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു. രൺവീരേട്ട, അവരുടെ മോള് ചെയ്ത വലിയൊരു തെറ്റിന്റെ ശിക്ഷ നമ്മുടെ കുടുംബം അനുഭവിക്കുന്നത് എന്തിനാ? അവരുടെ അഭിമാനം കാക്കണം. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന് യാതൊരു വിലയില്ലേ? ഏട്ടന് സത്യത്തിലൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ ഏട്ടന്റെ ജീവിതം നശിക്കാൻ പോവാണെന്നും മനസ്സിലാവുന്നില്ലേ? ഭാവി എന്താവെന്ന് കണ്ടവരാരുമില്ല വീരെ. ഇനി അഥവാ നശിക്കുകയാണെങ്കിൽ സാരമില്ല, ഒന്നുമില്ലെങ്കിൽ എല്ലാരും ജീവനോടെ ഉണ്ടാവുമല്ലോ. വീര, നീ ഇപ്പൊ ചെന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ബൽവന്ത് വല്യച്ഛനത് സഹിക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? വല്യച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് പിന്നെ എന്നോട് പോലും ക്ഷമിക്കാൻ കഴിയില്ല. അതെ വീര, ബൽവന്ത് വല്യച്ഛനെ കൊന്നുള്ള കുറ്റബോധം എന്റെ മനസ്സിനകത്ത് കിടന്ന് നീറി നീറി ഞാൻ ഹൃദയം പൊട്ടി മരിക്കും. വീര, വീര, നിന്റെ രൺവീരേട്ടൻ അങ്ങനെ സംഭവിക്കണോ? അഗ്നിസാക്ഷിയെ പ്രദക്ഷിണം ചെയ്ത് ഗുഞ്ചനെ ഞാൻ എന്റെ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞു. റബിന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി മുതൽ ഗുഞ്ചനാണ് എന്റെ ഭാര്യ എന്നുള്ളത് സത്യ. ജീവിതകാലം മുഴുവൻ അവൾ എന്റെ കൂടെ ഉണ്ടാവും. ഗുഞ്ചന്റെ കൂടെ മാത്രമല്ല, അവളുടെ കുടുംബത്തിന് ഞാൻ എന്നും ഒരു തുണയായിരിക്കും. ആ കുടുംബത്തിന്റെ അഭിമാനം കാക്കേണ്ടത് ഇപ്പോൾ എന്റെയും കടമയാണ് വീര. ഇവിടെ കല്യാണം കഴിഞ്ഞത് എനിക്കും ഗുഞ്ചനും മാത്രമല്ല, രണ്ട് കുടുംബങ്ങളാണ് ഒന്നായത്. വീര, ഇനി ആ സത്യം നാലാൾ അറിഞ്ഞാൽ അതിന്റെ പേരുദോഷം രണ്ടു കുടുംബത്തിനുമാണ്. വീര, റബിന് കൊടുത്ത വാക്ക് എനിക്ക് ലംഘിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ഇതാണ് എന്റെ ജീവിതം. ഇത് തന്നെയാണ് എന്റെ വിധി. ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ വീരേ, നീയും ഇത് അംഗീകരിച്ചേ പറ്റൂ. നിന്റെ രൺവീരേട്ടനെ സത്യം ചെയ്തതാ. ഈ സത്യം ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. ഏട്ടന് ഞാൻ അങ്ങനൊരു സത്യം ചെയ്തു തന്നാൽ എനിക്കത് പാലിക്കാൻ കഴിയില്ല. എന്റെ ഏട്ടന് എപ്പോഴും ഇങ്ങനെ നീറി നീറി കഴിയുന്നത് കാണാൻ എന്നെ കൊണ്ടാവില്ല. നീ എനിക്ക് ഇങ്ങനെ ഒരു വാക്ക് തന്നേ പറ്റൂ വീര. ഞാൻ ഇന്നേ വരെ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാ. നീ എനിക്കിപ്പോ വാക്ക് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ വീര, നിന്റെ രൺവീരേട്ടൻ ജീവിച്ചിരിക്കലും ചത്തതിനൊപ്പാവും. നീ സത്യം ചെയ്തതാ. എനിക്കതിന് കഴിയില്ല. ആരും ഒരിക്കലും അറിയാൻ പാടില്ല.
നമുക്ക് അകത്തേക്ക് പോവാ. എല്ലാവരും നമ്മൾ ഇവിടെ കാത്തിരിക്കുക. വന്നേ. സത്യങ്ങളൊന്നും ആരോടും പറയില്ലെന്ന് ഞാൻ ഏട്ടന് വാക്ക് തന്നു. സംഭവിക്കുന്നതെല്ലാം അതിന്റെ പാട്ടിന് നടക്കട്ടെ. പക്ഷെ ഗുഞ്ചനെ ഞാൻ ഒരിക്കലും എന്റെ ഏട്ടത്തിമ്മയായി അംഗീകരിക്കില്ല. അങ്ങനെ ഒരു വാക്ക് ഞാൻ തരില്ല രൺവീരേട്ട. എനിക്കതിനാവില്ല. എത്ര നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ആ രൺവീറിനെ ഞാൻ വലിച്ചഴിച്ച് കൊണ്ടുവരാം. തിരുമേനി, ഇനിയുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് ഒതുക്കി വേഗം ഒന്ന് തീർക്കാൻ നോക്ക്. ശരി മോനെ. വരനും വധുവും ഒരുമിച്ച് കുടുംബത്തിലുള്ള മുതിർന്നവരുടെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. എങ്കിലേ വിവാഹ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂ. നന്നായി വരട്ടെ. സന്തോഷമായിട്ടിരിക്കണം. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അമ്മേ, അച്ഛന് തീരെ സുഖമില്ലാണ്ടിരിക്കല്ലേ? ഞാൻ അച്ഛനെ ഒന്ന് ആശുപത്രി പോയി കണ്ടോട്ടെ. എന്തിനാ? എന്തിനാ ഇപ്പൊ കാണുന്നേ? നിനക്ക് ഇനിയും സമാധാനം കിട്ടിയില്ലേ? കുറച്ചുകൂടെ ജീവൻ ബാക്കിയുണ്ടെന്ന് ഓർത്തിട്ടാണോ നീ ഇങ്ങനെ തുടങ്ങുന്നേ? രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി നീ കറിഞ്ഞില്ലാതാക്കരുത് കുഞ്ചൻ. കണ്ണീര് ഒലിപ്പിച്ചോണ്ട് അങ്ങോട്ടെങ്ങും കേറി വന്നേക്കരുതേ. ദൽവീരെ, വീട്ടിലെ ഗ്രഹപ്രവേശത്തിന്റെ ചടങ്ങിന് ഒന്നും ഒരുക്കിയിട്ടില്ല. ഞങ്ങളൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മോനെ. തിരുമേനി, ചടങ്ങുകൾ അനുസരിച്ച് സഹോദരി ഭർതൃഗ്രഹത്തിലേക്ക് പോകുമ്പോൾ അവളുടെ സഹോദരനും കൂടെ പോവാറുണ്ട്. തിരുമേനി, ഇതോടെ എല്ലാ ചടങ്ങുകളും അങ്ങ് അവസാനിപ്പിച്ചേക്ക്. എനിക്കും എന്റെ അമ്മയ്ക്കും അച്ഛൻ്റെ അടുത്തേക്ക് ആശുപത്രിയിലേക്ക് പോകാനുള്ളതാ. ഇനി ഇവൾ ഇവന്റെ അല്ലേ, ഇവൻ തന്നെ എല്ലാം നോക്കിക്കോളും. അമ്മ ഇങ്ങ് വാ. കുഞ്ചമോളുടെ കല്യാണം വളരെ നന്നായിട്ട് തന്നെയല്ലേ നടന്നത്? അവളിപ്പോ ഭർത്താവിന്റെ വീട്ടിലാണല്ലേ. കാര്യത്തിൽ എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നെന്ന് അറിയോ? എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായല്ലോടാ മോനെ. എന്റെ സ്വപ്നങ്ങളൊക്കെ വെറുതെയായി. എന്റെ സ്വപ്നങ്ങളൊക്കെ വെറുതെയായി. അച്ഛനിങ്ങനെ കരയരുത്.
എല്ലാം ശരിയായിക്കോളും. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇപ്പോ അച്ഛന് നല്ല വിശ്രമം വേണ്ടത്. എന്റെ ഗുഞ്ചൻ. കുഞ്ഞമ്പിളി, ആദ്യം വലത് കാല് മുന്നോട്ട് വെച്ച് അകത്തേക്ക് കയറി വാ മോനെ. കുഞ്ചൻ, നീ ഒരടി മുമ്പോട്ട് കയറി വാ. മോളെ, ഗുഞ്ചൻ വാ തുറക്കും മോളെ. ആ മധുരം കഴിച്ചോണ്ട് അകത്തേക്ക് കയറി വാ. വീരാനീച്ചല്ലേ, നിന്റെ രൺവീരേട്ടനും മേട്ടത്തിയമ്മയും കാത്തു നിൽക്കുക അവിടെ. ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്ക. വീര, ഇതൊരു ചടങ്ങാണ്. ചെല്ലെ. ഗുഞ്ചൻ, നീ ആ താലത്തിൽ നിന്ന് ഇറങ്ങും മോളെ. എന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കും.
ഗുഞ്ചൻ, ഇതിനകത്ത് നിന്റെ രണ്ട് കാലും വെച്ച് ആദ്യം വലത് കാല് പുറത്തേക്ക് വെക്കണം. ഇതിന്റെ അർത്ഥം ലക്ഷ്മി ദേവി ഗ്രഹപ്രവേശം നടത്തുന്നു എന്നാണ്. ഗുഞ്ചൻ, നീ ആ താലത്തിൽ നിന്ന് ഇറങ്ങി വാ മോളെ, എന്നിട്ട് അകത്തേക്ക് പ്രവേശിക്ക. ഒന്നും ഉണ്ടാവില്ല, ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ചെലപ്പോ അവക്ക് പെട്ടെന്ന് തല ചുറ്റിയതാവാം. കാലത്തൊട്ട് ചടങ്ങുകളും ആചാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഒട്ടും ആരോഗ്യമില്ല. ക്ഷീണം തോന്നിയിട്ടുണ്ടാവും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ചു നേരം വിശ്രമിച്ചാൽ മതിയാവും, എല്ലാം ശരിയായിക്കോളും. ആരും വിഷമിക്കണ്ട. അയ്യോ റബ്ബേ, ഇതെന്താണെന്ന് നോക്കിയേ. ഇത് വല്ലാത്തൊരു അപശകനാണല്ലോ. ലക്ഷ്മി ദേവി അകത്തേക്ക് വന്നിട്ടില്ല, പുറത്തേക്ക് പോയ പോലെയാ കാണിക്കുന്നേ. മണവാട്ടിയുടെ കാല് തിരിഞ്ഞു പോയല്ലോ. എനിക്ക് കുഴപ്പമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് തീർച്ചയായിട്ടും സന്തോഷമായി കാണുമല്ലോ. അവസാനം നീ തന്നെ ജയിച്ചല്ലോ രൺവീർ. നീ ആഗ്രഹിച്ചതെന്തോ അത് നീ സ്വന്തമാക്കി. എന്റെ അച്ഛന്റെ അവസ്ഥ മുതലാക്കി നീ നിന്റെ ആഗ്രഹം നിറവേറ്റി. പക്ഷെ നീ ഒന്നോർത്തോ രൺവീർ, നീ ഇപ്പൊ ഒരു ചതിയിലൂടെ മാത്രം എന്നെ സ്വന്തമാക്കിയെ. അതുകൊണ്ട് നീ സ്വന്തമാക്കിയ ഈ ഞാൻ എന്നും നിനക്കൊരു അന്യായിരിക്കും, എന്നും.